മന്ത്രിമാരായി കഴിഞ്ഞാൽ ജീവിതം തന്നെ മെച്ചപ്പെടുകയോ മാറി മറിയുകയോ ഒക്കെയാണ് സാധാരണ എല്ലാ രാജ്യങ്ങളിലും പതിവ് എന്നാൽ മന്ത്രി പദവി ഒഴിഞ്ഞ ശേഷം പിസ്സ വിതരണം നടത്തി ജോലി നോക്കുന്ന സംഭവം കേട്ടുകേൾവിലും ഇല്ലാത്തതാകും പുറത്താക്കപ്പെട്ട അഫ്ഗാനിലെ പ്രസിഡന്റ് അഷ്റഫ് ഖനിയുടെ കീഴിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ രാജ്യത്തെ വിവര സാങ്കേതിക വിദ്യാ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയായിരുന്നയാളാണ് ഈ കഥയിലെ നായകൻ സയ്യിദ് അഹമ്മദ് ഷാ സാദത് രണ്ടായിരത്തി ഇരുപതിൽ തന്റെ സ്ഥാനം രാജിവെച്ച സാദത് ജർമ്മനിയിലെത്തി ഇവിടെ പിസ്സ ഡെലിവറി സർവീസ് ആയ ലൈപ്സിംഗിൽ സൈക്കിളിൽ പിസ്സ ഡെലിവറി ചെയ്യുന്ന ജോലി സാദത്ത് ചെയ്യുകയാണ് ഒരു പ്രാദേശിക പത്രപ്രവർത്തകനാണ് സാദത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടത് സാദത്തിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റായതോടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചു സായിത്ത് അഹമ്മദ് ഷാ സാദത്ത് തന്നെയെന്ന് ഉറപ്പിച്ചു ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നും കമ്മ്യൂണിക്കേഷനിലും ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിലും ഇരട്ട മാസ്റ്റർ ബിരുദധാരിയാണ് സാദത്ത് അഫ്ഗാനിലെ നിലവിലെ സ്ഥിതിയിൽ തനിക്ക് ദുഃഖമുണ്ടെന്നും ഇത് പ്രതീക്ഷിച്ചില്ലെന്നും സാദത്ത് പ്രതികരിച്ചു അതിനിടെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആളുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ മിഷന്റെ ഓഫീസിൽ ആക്രമണം നടന്നതായി റിപ്പോർട്ട് ഉറുദു സംസാരിക്കുന്ന ചിലരാണ് ആക്രമണത്തിന് പിന്നിലെന്നും ഇവർ പാകിസ്ഥാനങ്ങളാണെന്ന് സംശയിക്കുന്നതായി പറയപ്പെടുന്നു ഇന്ത്യൻ വിസയ്ക്കൊപ്പം നിരവധി പാസ്പോർട്ടുകൾ കൊള്ളയടിക്കുകയും ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു ഈ വിസകൾ തീവ്രവാദികൾ ദുരുപയോഗം ചെയ്യുമെന്നതിനാൽ സംഭവത്തിന് ശേഷം ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ കനത്ത ജാഗ്രതയിലാണ് വ്യാജ പാസ്പോർട്ടുകൾ നിർമ്മിക്കുന്നതിനായി തീവ്രവാദികൾക്ക് വിസ വിസാരേഖകൾ ഉപയോഗിക്കാനാകുമെന്നതിനാൽ ഇന്ത്യൻ ഇമിഗ്രേഷൻ ഏജൻസികൾ ജാഗ്രത പാലിക്കുന്നുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി ആക്രമണത്തിന് പിന്നിൽ ഏതെങ്കിലും സംഘടന ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ആക്രമികൾ ഉറുദു സംസാരിക്കുന്നതിനാൽ സംഭവത്തിന് പിന്നിൽ പാകിസ്ഥാനികളാണ് എന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം സംഭവത്തെക്കുറിച്ച് സുരക്ഷാ ഏജൻസികൾ മൗനം പാലിക്കുകയാണ് അഫ്ഗാനിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരാനുള്ള പ്രവർത്തനം ആരംഭിച്ചതു മുതൽ ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയം കനത്ത ജാഗ്രതയിലാണ് ന്യൂസ് ഡെസ്ക്